ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഹബ്. ദിസ് ഈസ് ബെഞ്ചമിൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല സൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ പല സൈറ്റ്സുകളിൽ കയറാറുണ്ട്. മേ ബി നമ്മൾ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സൈറ്റുകളായിരിക്കാം, വേറൊരാൾ അറിയേണ്ടാത്ത പല കാര്യങ്ങൾ പല സൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ യൂസ് ചെയ്യുന്ന സൈറ്റ്സുകൾ നോർമലി നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഡിഫോൾട്ട് വെബ് ബ്രൗസറായിട്ട് ആൻഡ്രോയിഡിൽ വരുന്നത് ഗൂഗിൾ ക്രോമാണ്. ഗൂഗിൾ ക്രോം യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഹിസ്റ്ററി പല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നമ്മൾ ആ ഹിസ്റ്ററി എടുത്ത് നോർമലി നമ്മൾ ചെയ്യുന്നത് ക്ലിയർ ബ്രൗസിംഗ് ഹിസ്റ്ററി കൊടുക്കുന്നു, ഓൾ ടൈം കൊടുക്കുന്നു, ഓക്കെ ക്ലിയർ കൊടുക്കുന്നു. ഓക്കെ ഇതിലിപ്പോൾ വേറെ ഹിസ്റ്ററി ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഹിസ്റ്ററി അവൈലബിൾ അല്ല. നമുക്ക് വേറെ ഇത് വേറൊരു സ്ഥലത്ത് നമുക്ക് ഈ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൊബൈലിൽ നമുക്ക് ഡിഫോൾട്ടായിട്ടൊരു ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ആൻഡ്രോയിഡ് മൊബൈൽസിൽ ഇത് അവൈലബിൾ ആണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിൽ റീസെൻ്റ് ടാബ്സ് എടുക്കുക. ഇതെല്ലാം നമുക്ക് കുറച്ച് മുമ്പ് ഞാൻ സെർച്ച് ചെയ്ത കാര്യങ്ങളാണ്. ആക്ച്വലി നമ്മൾ ഗൂഗിൾ ക്രോം ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്, പക്ഷേ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ദെൻ ഗോ ടു മൈ ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റും. ആ ഗോ ടു മൈ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. ഗോ ടു മൈ ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പല കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. ബട്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ക്രോമിൽ നിന്ന് എന്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ഇതിവിടെ ഗൂഗിൾ ഇതെല്ലാം അവൈലബിൾ ആണ്. സോ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടാവാം, സൈറ്റ്സ് ഉണ്ടാവാം, നമ്മളത് യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ അവൈലബിൾ ആയിട്ട് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഈ ഒരു കാര്യം ഇതെങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടാബിൽ തന്നെ ത്രീ ഡോട്ട്സ് കാണാൻ പറ്റും റൈറ്റ് സൈഡ് ടോപ്പിൽ. ആ ഡോട്ട്സ് സെലക്ട് ചെയ്യുക, ആക്ടിവിറ്റി കൺട്രോൾ സെലക്ട് ചെയ്യുക. ആക്ടിവിറ്റി കൺട്രോൾസ് നിങ്ങൾക്ക് വെബ് ബാൻഡ് ആപ്പ് ആക്ടിവിറ്റീസ് എന്ന് കാണാൻ പറ്റും. അത് നമ്മളിപ്പോൾ എനേബിൾ ആണ്, എനേബിൾ ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇപ്പോൾ കണ്ട ഹിസ്റ്ററി എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ക്രോമിൽ സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഗൂഗിളിലെ പ്രശ്നം വരില്ല. സോ ഇത് ഡിസേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഒക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്, നമ്മുടെ ഡിവൈസ് ഇൻഫർമേഷൻസ് വരുന്നുണ്ട് ഇതിനകത്ത്, അതുപോലെ വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി വരുന്നുണ്ട്. ഇതെല്ലാം എനേബിൾ ആയാൽ മാത്രമാണ്, എനേബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കിത് ഗൂഗിൾ ഇതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്ത് തരാം നിങ്ങൾക്ക്. യൂട്യൂബ് മാർക്ക് ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൂഗിൾ ഡയറക്റ്റ് അല്ല സെർച്ച് ചെയ്യുന്നതെങ്കിലും ഗൂഗിൾ ക്രോമിൽ പോയി സെർച്ച് ചെയ്താലും അതിൻ്റെ ഒരു എന്താ പറയുക, സെയിം തന്നെ ഹിസ്റ്ററി നമുക്ക് ഗൂഗിളിലും വരും. സെയിം ഇപ്പോൾ കണ്ട പോലത്തെ ഒരു ഹിസ്റ്ററി അവൈലബിൾ ആണ്. സെയിം നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ സെയിം നമ്മളിതുപോലെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി വരെ നമ്മുടെ മൊബൈലിൽ നമുക്കിവിടെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാൾ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ, ഈ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ടാണ്. നിങ്ങൾ പോസ് ചെയ്ത് ഇത് യൂസ് ചെയ്യുന്നതാണ്. അതല്ല, ഇത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മൾ ഹിസ്റ്ററി, നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ ചെയ്യുന്ന സൈറ്റുകൾ, നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ഇത് ആക്ടിവേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആക്ടിവേറ്റ് ചെയ്തിടേണ്ടതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ, ചെയ്തിട്ടുള്ള സൈറ്റുകൾ, ഫ്യൂച്ചർ ഇപ്പോൾ ഒരു വർഷം മുമ്പുള്ള സൈറ്റ് ആയാലും എന്തായാലും നമ്മൾ ഏതൊക്കെ സൈറ്റ് ഓപ്പൺ ചെയ്തു എന്നെല്ലാം നമുക്ക് ആ ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്, വാട്സപ്പിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ആയിട്ടുണ്ട്, പലർക്കും അതറിയില്ല. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം, അതെന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.